ഹായ് നമസ്കാരം, ഇസ് മീ റിയാസ്മോയിദു. വെൽക്കം ബാക്ക് ടു മൈ ആർ ആർ മീഡിയ യൂട്യൂബ് ബ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും ആർ ആർ മീഡിയ യൂട്യൂബ് ബ്ലോഗിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ, സ്കിപ്പ് ചെയ്യാതെ കാണുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോസാണ്. പ്രത്യേകിച്ച് പുതിയ യൂട്യൂബേഴ്സിന് ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോസാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആദ്യം മുതൽ അവസാനം വരെ കാണും. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മൾ ഈ ഒരു ചാനലിലെ വീഡിയോസ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേ പോകും. കാരണം ഒരുപാട് വീഡിയോസുകൾ ഇതിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി ഒരുപാട് പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ വരാനുണ്ട്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടൊക്കെ വേണം നമ്മുടെ ചാനലിന്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേ പോകും. ഓക്കെ, അപ്പോൾ ഞാൻ കാര്യത്തിലേക്ക് പോകാം. ഞാൻ എന്താ പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് തമ്പനയിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, തമ്പനയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടായിരിക്കും നിങ്ങൾ ഇതിലേക്ക് കയറിയത്. ഓക്കെ, സബ്സ്ക്രൈബ് എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോസ് ആണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കാണുക. അപ്പോൾ നമുക്ക് ഒരുപാട് മീഡിയകളുണ്ട്, വാട്സപ്പ്, യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് സോഷ്യൽ മീഡിയകളുണ്ട്. അതിലൂടെയൊക്കെ നമുക്ക് എല്ലാവർക്കും ദിനപ്രതി ഒരുപാട് ലിങ്കുകൾ വന്നിട്ട് നമ്മുടെ ചാനലിലെ ഒരു പ്രോഗ്രാം കാണണം, നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഞാനും അങ്ങോട്ട് ചെയ്യാറുണ്ട്. കാരണം ഈ ഒരു വീഡിയോസിൻ്റെ മുമ്പ് തന്നെ ഞാൻ പറഞ്ഞു എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആരും മടിക്കണമെന്നില്ല. എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, എത്രയൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചാനലിന് ഒരു റീച്ച് ഉണ്ടാവും, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ഉണ്ടാവും, വാച്ചിങ് അവർ ഉണ്ടാവും. അപ്പോൾ നല്ലോണം റിസ്ക് എടുക്കണം. നമ്മളൊരു വീഡിയോസ് ഇട്ടിട്ട് ആർക്കും പ്രൊമോട്ട് ചെയ്യാതെ അവിടെ തന്നെ വെച്ചുകൊണ്ടൊരു കാര്യമില്ല. നമ്മൾ പരമാവധി പ്രൊമോട്ട് ചെയ്യണം. ഓക്കെ, അത് ഇതിൻ്റെ മെയിൻ ആണ്. നമുക്ക് ഒരു ചുരുങ്ങിയത് ഒരു 1000 സബ്സ്ക്രൈബ് വരെ നമ്മൾ എന്താക്കണം, നല്ലതുപോലെ കഷ്ടപ്പെടണം. അത് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ആ ഒരു 1000 സബ്സ്ക്രൈബ് വരെ നമ്മൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ളൊരു ബെനഫിറ്റ്, അതിനുള്ള റീച്ച് ഉണ്ടാവും എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ നമുക്ക് ഭയങ്കര റിസ്ക്കാണ് ഒരു 1000 സബ്സ്ക്രൈബ് ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ. പക്ഷേ നമുക്ക് ഇങ്ങനത്തെ കുറച്ച് കുറുക്കുവഴികളൊക്കെ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ, നല്ല നേരായിട്ടുള്ള രീതിയിൽ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് കയറി വരാൻ ചാൻസുകളുണ്ട്. ആ ഒരു ചാൻസിനെ പറ്റിയാണ് ഞാൻ ഇവിടെ എനിക്കുണ്ടായ ഒരു അനുഭവം, എനിക്കുണ്ടായ അനുഭവവും ഞാൻ ചെയ്ത കാര്യങ്ങളുമാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അല്ലെങ്കിൽ എനിക്ക് അത് നല്ലതാണെന്ന് തോന്നിയ ഒരു കാര്യമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ എക്സാമ്പിൾ, ഞാനിപ്പോൾ എൻ്റെ ഒരു ആൽബം ഈ ഒരു ചാനൽ ഇട്ടെന്ന് വിചാരിച്ചോ. നിങ്ങൾ പുതിയൊരു ചാനലുള്ള ആളാന്ന് വിചാരിച്ചോളി. അപ്പോൾ നിങ്ങൾ എന്നെ അറിയാവുന്ന ആളായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ അണ്ടറിലുള്ള എൻ്റെ ഫ്രണ്ട്സുകൾ അറിയാവുന്ന ആളായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പക്ഷേ നമ്മുടെ തൊട്ട നമ്മുടെ ഏറ്റവും അടുത്ത ഒരു ഫ്രണ്ടിൻ്റെ ചാനൽ പോലും ഒരു പക്ഷേ നമുക്ക് ലിങ്ക് അയച്ചു തരാതെ, അല്ലെങ്കിൽ നമുക്ക് ഒരു ആ ഒരു ചാനൽ പ്രൊമോട്ട് ചെയ്യാതെ ഒരു പക്ഷേ ഞാൻ കണ്ടെന്ന് വരില്ല. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ചാനലാണെന്ന് വിചാരിച്ചോളി, അവനെനിക്ക് ലിങ്ക് അയച്ചു തന്നിട്ടില്ല, അവൻ കുറേ വീഡിയോസ് അതിലിടുന്നുണ്ട്, അവൻ ആ ചാനൽ പ്രൊമോട്ട് ചെയ്യുന്നില്ല, ഒരു പക്ഷേ ഞാൻ കണ്ടില്ല എന്ന് വരാം. ഒരു പക്ഷേ ഞാനത് കാണില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ വീഡിയോസും എൻ്റെ ബ്ലോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് ഒരു പക്ഷേ ആ ചാനൽ ഒരുപാട് ലക്ഷക്കണക്കിന് വീഡിയോസുകൾ ദിനംപ്രതി യൂട്യൂബിൽ വരുന്നതാണ്, അല്ലേ? നമ്മളെ ഫ്രണ്ട്സുകളാണെങ്കിലും നമ്മളാണെങ്കിലും ഒക്കെ ചെയ്തിടുന്നതാണ്. ഒരുപാട് പുതിയ ചാനലുകളുണ്ട്, പഴയ ചാനലുകളുണ്ട്, ഇതൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിലൂടെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ചാനൽ പക്ഷേ ഞാൻ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു വീഡിയോസ് ഇട്ടെന്ന് വിചാരിക്കാം. ആ എൻ്റെ ഒരു വീഡിയോസിൻ്റെ നേരത്തായ ആ ഒരു കമൻറ്റിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തതാണെങ്കിൽ, ഈ ഒരു പുതിയ ചാനലിലുള്ള ആൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ, തീർച്ചയായിട്ടും ഞാനൊരു വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ആൽബം ഞാൻ ഇട്ട് കഴിഞ്ഞാൽ, എൻ്റെ ഗ്രൂപ്പിലുള്ള ആളുകൾ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോസ് എന്നെ അറിയാവുന്ന എൻ്റെ ആ ഒരു ഗ്രൂപ്പിലുള്ള ആളുകൾ തീർച്ചയായിട്ടും അതിന് ലൈക്കും കമൻറ്റും ചെയ്യും എന്നുള്ള 100% ഉറപ്പാണ്. പിന്നെ അതിൻ്റെ പുറമെ എൻ്റെ നാട്ടുകാർ, എന്നെ പരിചയമുള്ള ആളുകളും, ഇനിയിപ്പോൾ പരിചയമില്ലാത്ത ആളുകളും അത് ആ ഒരു വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ കമൻറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ടും അതിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ, എൻ്റെ ഭാഗത്തു നിന്നുള്ള, എൻ്റെ ഈ ഒരു ചാനലിൻ്റെ ആർ ആർ മീഡിയൻ്റെ ഭാഗത്തു നിന്നുള്ള ആ ഒരു കമൻറ്റിന് എന്താണോ ആ കമൻറ്റിന് റീപ്ലൈ ഉണ്ടാവും, ആ ഒരു കമൻറ്റിന് ലൈക്കും ഉണ്ടാവും. അതിൻ്റെ പുറമെ ഞാൻ ആ ഒരു ചാനൽ, അതായത് തീർച്ചയായിട്ടും നമ്മളെ പ്രൊഫൈല്, അതുപോലെ തന്നെ നമ്മളെ ശരിക്കുള്ള ഒരു നെയിം വെച്ചിട്ട് ഉള്ള ഒരു ചാനലാണെങ്കിൽ, എൻ്റെ ചാനലിൽ വന്നിട്ട് എൻ്റെ ഒരു വീഡിയോസിന് കമൻറ്റ് ചെയ്ത അത് ആരാണെങ്കിലും, ഞാൻ തീർച്ചയായിട്ടും ആ ഒരു ചാനൽ ഓപ്പൺ ചെയ്യും. ഇതിന് ആദ്യം തന്നെ ഞാൻ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യും. പിന്നെ അതിലെ വീഡിയോസുകൾ ഞാൻ എന്തായാലും കാണും. ഞാൻ ഇതുവരെ ചെയ്ത കാര്യമാണ് ഇനി അങ്ങോട്ട് ചെയ്യും, 100% ഉറപ്പാണ്. അപ്പോൾ എൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു സബ്സ്ക്രൈബായി, അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ടായ, അല്ലെങ്കിൽ എൻ്റെ ഗ്രൂപ്പിലുള്ള ആളുകളൊക്കെ ഒരു പക്ഷേ ഇവനറിയാവുന്നതായിരിക്കും, ആ ഒരു പ്രൊഫൈൽ കണ്ട്, ആ ഒരു പേര് കണ്ടിട്ട് അവർ ഓപ്പൺ ചെയ്തിട്ട്
ഈ ഒരു ചാനൽ തീർച്ചയായിട്ടും അവർ വാച്ച് ചെയ്യും, അവർ സബ്സ്ക്രൈബ് ചെയ്യും. കാരണം ഇത്രയും കാലം ഞാൻ ചെയ്യുന്നൊരു കാര്യം, കാരണം ഞാൻ ഏത് യൂട്യൂബിൽ നിന്ന് യൂട്യൂബിൽ ഇപ്പോൾ എനിക്ക് ടിപ്സ് ആണെങ്കിലും ഏത് കാര്യങ്ങളാണെങ്കിലും ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കണ്ട് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ കമാൻഡിൽ എന്തെങ്കിലും ജസ്റ്റ് ഗുഡ് നൈസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഞാനൊരു കമൻറ്റ് ചെയ്യും, അത് നമുക്ക് ഗുണമുണ്ടാവും. കാരണം ആ ഏത് കാലവും ആ ഒരു കമൻറ്റ് അവിടെ ഉണ്ടാവും. ആരെങ്കിലുമൊക്കെ ആ തമ്പനയിൽ കണ്ടിട്ട് അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ആ ഒരു പ്രൊഫൈൽ കണ്ട് അല്ലെങ്കിൽ നമ്മളറിയാവുന്ന, കാരണം നമ്മളറിയാവുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അപ്പോൾ അവർക്ക് ഒരു പക്ഷേ ഈ ഒരു ചാനൽ എത്തിയിട്ടുണ്ടാവില്ല, ഒരു പക്ഷേ ഇവൻ്റെ ഫ്രണ്ടായിരിക്കാം ആ ഒരു വീഡിയോസ് ചെയ്തത്. അവൻ കമൻറ്റ് ചെയ്തുമ്പോൾ ഒരു പക്ഷേ നമ്മൾ ചാനൽ കണ്ടിട്ട് ആ അത് റിയാസ്മോയിദു അല്ലേ, അവൻ്റെ ചാനലല്ലേ, ക്ലിക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കട്ടെ, സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് അവർ ചെയ്യും, 100% ചെയ്യും. നമ്മളറിയാവുന്ന ആളാണ്. ഇനിയിപ്പോൾ അറിയാത്തവരും ബൈ ചാൻസിൽ ഒരുപാട് ആളുകൾ ആ ഒരു പ്രൊഫൈൽ കണ്ടിട്ടോ ആ ഒരു നെയിം കണ്ടിട്ടോ ജസ്റ്റ് ഒന്ന് അതിലെന്താണല്ലോ ഒന്ന് സെർച്ച് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് പോലും തുറന്നു നോക്കാൻ ഒരുപാട് ചാൻസുകളുണ്ട്. അപ്പോൾ അതിലൂടെ തന്നെ എനിക്കൊക്കെ ഒരുപാട് സബ്സ്ക്രൈബ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏത് വീഡിയോസുകളും ഞാൻ ചിലരെ ശ്രദ്ധിക്കാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഏതൊരു വീഡിയോസ് യൂട്യൂബിൽ കാണുകയാണെങ്കിലും ചോപ്പ് സബ്സ്ക്രൈബ് എന്നുള്ളത് അങ്ങനെ കാണാൻ എനിക്ക് കഴിയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പോയി തന്നെ ആ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഞാൻ എന്തെങ്കിലും കാണുകയും അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുകയും. ചിലതൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് യൂട്യൂബിൽ, എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ ഒരുപാട് ആൾക്കാർ യൂട്യൂബിൽ വീഡിയോസുകൾ ഇങ്ങനെ കാണും, എന്നാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക, അവർക്കൊന്നും ചെയ്യൂല. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ എനിക്ക് അവർ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ഏതാണെങ്കിലും ഞാൻ അവർ ലൈക്ക് ചെയ്യും എന്തായാലും. പിന്നെ എന്ത് ചെയ്യും, കമൻ്റ് ഇടുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ എനിക്ക് ആ വർക്ക് ഇഷ്ടമാണോന്നില്ല, എങ്കിൽ കൂടിയും ഞാൻ നൈസ് ഗുഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കമൻറ്റ് ചെയ്തു. അപ്പോൾ തീർച്ചയായിട്ടും അവരൊന്ന് ഓപ്പൺ ആക്കി നോക്കൂ എന്താണ് കമൻറ്റ് എഴുതിയത്. തീർച്ചയായിട്ടും ആ ഒരു വീഡിയോസ് ഇട്ട ആളുകളും അതിൻ്റെ പരിധിയിലുള്ള ആളുകളൊക്കെ തീർച്ചയായിട്ടും ആ ഒരു കമൻറ്റ് പോകും. നല്ല ഐറ്റംസ് കമൻറ്റ് ചെയ്താണെങ്കിൽ തീർച്ചയായിട്ടും അവർ നമ്മളെ ആ ഒരു ചാനൽ ആരാണ് എങ്ങനെയാണെന്ന് അവർ നോക്കും. അപ്പോൾ ഈ ഒരു 100 ആളുകളിലേക്ക് നമ്മൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു നോട്ടിഫിക്കേഷൻ പോവുകയും ചെയ്യും. ആ 100 ആളിൽ ഒരു 50 ആൾക്കാർ അല്ലെ, ഒരു 25 ആൾക്കാർ വേണ്ട, ഒരു 10 ആൾക്കാർ ആ ഒരു ചാനൽ ഓപ്പൺ ചെയ്ത് സബ്സ്ക്രൈബ് കിട്ടിയാൽ പോരെ. അപ്പോൾ തീർച്ചയായിട്ടും കിട്ടും, അത് ഇന്ന് തന്നെ കിട്ടണമെന്നില്ല ഒരു പക്ഷേ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചാനലിൽ, അതായത് യൂട്യൂബിൽ ഏത് വീഡിയോസുകൾ കാണുകയാണെങ്കിലും വീഡിയോസിൻ്റെ അണ്ടറിലുള്ള നല്ലൊരു കമൻറ്റ് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഞാൻ പറഞ്ഞ ആ ഒരു വീഡിയോസിലെ ആളുകൾ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോസിൻ്റെ ഉടമസ്ഥരും അവരാൽപ്പം ഞാൻ ഇറക്കാമെന്ന് വിചാരിച്ചോളൂ. അതിൻ്റെ പരിധിയിൽ എത്ര ആളുകളുണ്ടെന്ന് നിങ്ങൾക്കറിയണം. ഒരു പക്ഷേ നിങ്ങൾ നായകനെയും നായികയെ മാത്രമായിരിക്കും ആ ഒരു വീഡിയോസിൽ കാണുന്നത്, പക്ഷേ അതല്ല, അതിൻ്റെ പുറത്ത് പ്രവർത്തിക്കുന്ന ഈ ഒരു ആൽബമാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട ഒരുപാട് ആളുകൾ ഇതിൻ്റെ പുറകിലുണ്ടാവും. ഡയറക്ടറാണെങ്കിൽ, പ്രൊഡ്യൂസറാണെങ്കിൽ, അങ്ങനെ ഈ ഒരു ഫീമെയിലിൻ്റെ, അതായത് പിന്നെ ഫീമെയിൽ ആക്ടറിൻ്റെ ഒരു ഫാമിലി റിലേറ്റീവ് ആയിട്ടുള്ള ആളുകളുണ്ടാവും, എൻ്റെ റിലേറ്റീവ് ആയിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സുകളുണ്ടാവും. ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് അണിയറ പ്രവർത്തകരുണ്ടാവും, മേക്കപ്പ് മാനാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ലൊക്കേഷൻ തന്ന ആളുകളാണെങ്കിലും അതിൻ്റെ പരിസരത്തുള്ള ആളുകളാണെങ്കിലും ഇവർക്ക് ആ ഒരു വർക്ക് കാണുവാൻ, ആ ഒരു വർക്ക് കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു വർക്കിൻ്റെ റീച്ച് എങ്ങനെയാണ് അല്ലെങ്കിൽ ആ ഒരു വർക്കിൻ്റെ വ്യൂസ് എങ്ങനെയാണ് അതിൻ്റെ കമൻ്റ് എങ്ങനെയാണെന്ന് കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അപ്പോൾ ആ ഒരു വീഡിയോസിന് നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളെ ചാനലിൽ വന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള അല്ലെങ്കിൽ നിങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള അല്ലെ സബ്സ്ക്രൈബ് കിട്ടാനുള്ള ഒരുപാട് ചാൻസുകളുണ്ട്. അത് ഇന്നല്ലെങ്കിൽ നാളെ അത് കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏത് കാലത്തും ആ ഒരു കമൻറ്റ് അവിടെ ഉണ്ടാവും. എന്തെങ്കിലും ഒരാൾ തുറന്നു നോക്കിയിട്ട് സബ്സ്ക്രൈബ് കിട്ടുകയാണെങ്കിൽ അത് നല്ല കാര്യമല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു കാര്യം നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ചാനലിന് ഒരു ഗുണമുണ്ടാവും, നിങ്ങളെ ചാനലിന് നേട്ടമുണ്ടാവും എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. എനിക്ക് അനുഭവമുള്ള കാര്യങ്ങൾ ഞാൻ തീർച്ചയായിട്ടും ഞാൻ ഇതിലൂടെ നിങ്ങളെ അറിയിക്കും. ഓക്കെ, അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു വീഡിയോസുമായിട്ട് ഞാൻ വരാം. അപ്പോൾ ഒരു യൂട്യൂബ് വീഡിയോസിന് എങ്ങനെ കമൻറ്റ് ചെയ്യാം, എവിടെ കമൻറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ മുമ്പ് തന്നെ ഇപ്പോഴും ഈ ബ്ലോഗ് യൂസ് ചെയ്യുന്നവർ അല്ലെങ്കിൽ ചാനൽ യൂസ് ചെയ്യുന്നവർ, ഇനിയിപ്പോൾ അതൊന്നും ഇല്ലാതെ യൂട്യൂബിൽ നിന്ന് വീഡിയോസ് കാണുന്ന ആളുകൾക്ക് തന്നെ എവിടെയാണ് കമൻറ്റ് ചെയ്യാൻ, എവിടെയാണ് കമൻറ്റ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത ആളുകൾ ഇപ്പോഴും ഉണ്ട്. എല്ലാവരെ കുറിച്ചും അല്ല പറയുന്നത്, എൻ്റെ പരിചയത്തിൽ തന്നെ ഉണ്ട്, എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ കമൻറ്റ് ഞാൻ കൊടുത്തിട്ടില്ല, അത് പിന്നെ എവിടെയാണെന്ന് എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ കമൻറ്റ് ചെയ്തിട്ടില്ല എന്നോട് പറഞ്ഞവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോസാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇത് കാണുക. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ യൂട്യൂബ് ഓപ്പൺ ചെയ്യാം. യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ റൈറ്റ് സൈഡിൽ നിങ്ങൾ കണ്ടില്ലേ എൻ്റെ പ്രൊഫൈൽ, ഇവിടെ ഓപ്പൺ ചെയ്യാം. ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം വരും, RRmedia ഒഫീഷ്യൽ. നിങ്ങൾക്ക് കാണാൻ കഴിയും യുവർ ചാനൽ കണ്ടില്ലേ,
ഈ ഒരു ചാനൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ചാനലിലേക്ക് കയറാം. ഇതാണ് എൻ്റെ ചാനൽ. ഓക്കെ, സാധാ യൂട്യൂബാണ്. ഇതിലൂടെ എല്ലാം നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യേണ്ടതും അതുപോലെ തന്നെ ഇനിയും നമ്മളൊരു വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് ഞാൻ മറ്റൊരു വീഡിയോസ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മാസ്ക് ഞാൻ ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇതിനെങ്ങനെ നമുക്ക് കമൻറ്റ് കൊടുക്കണം എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. ഇതിന് നമ്മളൊരു വീഡിയോസ് ഇങ്ങനെ ഇവിടെ കാണുകയാണെങ്കിൽ ഇങ്ങനെ കാണും. ഓക്കെ ആണെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങളും നോക്കണമെങ്കിൽ ഇവിടെ റൈറ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ നമുക്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങളൊക്കെ കാണാം. ഓക്കെ, നമുക്കിവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ RRmedia ഒഫീഷ്യൽ ഇവിടെ ആദ്യം തന്നെ പോയിട്ട് ഈ സബ്സ്ക്രൈബ് ഇവിടെ ഇങ്ങനെ തെളിഞ്ഞ് മുഞ്ചായിട്ട് കാണും, അവിടെ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, അതിന് ശേഷം അതിൻ്റെ നേരെ ചോട്ടിൽ നമുക്ക് കാണാൻ കഴിയും കമാൻഡ്, കണ്ടില്ലേ? അപ്പോൾ ഈ കമാൻഡ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ലൈക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ വൈറ്റ് കളറിൽ കാണും. ലൈക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ബ്ലാക്കിൽ കാണും. ഉണ്ടോ, നാലിൽ നിന്ന് അഞ്ചായി. അതുപോലെ തന്നെ ഞാൻ ഇതാ ഇവിടെ നമ്മുടെ ലവ് ചിഹ്നത്തിൻ്റെ മുകളിൽ കണ്ടില്ലേ, ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്ത് എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, അവസ്ഥകളാണ് മുത്തേ. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ഒരു കമൻറ്റ് കൊടുത്തു. ഓക്കെ, അവിടെ ഞാൻ അങ്ങനെ കമൻറ്റ് കൊടുത്തു. അങ്ങനെ കമൻറ്റ് കൊടുക്കുമ്പോൾ ഞാൻ എന്താ ചെയ്യുക, ഞാൻ എന്താക്കും, ഇവിടെ എനിക്ക് ആരൊക്കെ ഇതിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടോ അവരൊക്കെ ഞാൻ എന്ത് ചെയ്യും, കൊടുത്തതിന് ശേഷം അവരെ പ്രൊഫൈൽ കാണുന്ന ആ ഭാഗം നമ്മൾ ഇവിടെ കൊടുത്ത് ആ പ്രൊഫൈൽ കാണുന്ന ആ പ്രൊഫൈലിൻ്റെ മുകളിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ജാഫർ പള്ളിക്കണ്ടി എന്നാണ് കാണുന്നത്. ഓക്കെ, അതിന് ചോപ്പിൽ നമ്മൾ കണ്ടില്ലേ സബ്സ്ക്രൈബ്, നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ സബ്സ്ക്രൈബ് ഓൾറെഡി ചെയ്തതാണ്, ഞാൻ ഈ അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ എന്താക്കും, ഫസ്റ്റ് സബ്സ്ക്രൈബ് കൊടുക്കും. തീർച്ചയായിട്ടും നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഇതിനെപ്പറ്റി അറിയുന്നവർ അല്ലെങ്കിൽ ഒരു ചാനൽ യൂസ് ചെയ്യുന്ന ആളുകൾ തീർച്ചയായിട്ടും ഈ സബ്സ്ക്രൈബ് കൊടുക്കും. അതിന് ശേഷം നമ്മളിതാ റൈറ്റ് ഭാഗത്ത് ബെല്ലൈക്കൺ, അതിൽ ഓൾ എന്നുള്ളത് മുകൾ ഭാഗത്ത്, അതിന് ശേഷം നമ്മൾ ജാഫർ പള്ളിക്കണ്ടിയുടെ പിന്നെ ചാനൽ ഓപ്പൺ ചെയ്യും. ചാനൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഒന്നുമില്ല, നമ്മൾ വീഡിയോസിൽ കയറും. റൈറ്റ് ഭാഗത്ത് ലൈക്ക് കൊടുത്ത് കൂടി സൂപ്പർ എന്ന് ഞാൻ കമൻറ്റ് ചെയ്ത്. അപ്പോൾ ഈ ഒരു വീഡിയോസ് ജാഫറിൻ്റെ ഈ ഒരു ജാഫർ പള്ളിക്കണ്ടിൻ്റെ അണ്ടറിൽ ഈ ഒരു ജാഫർ പള്ളിക്കണ്ടിയുടെ അണ്ടറിൽ വരുന്ന അല്ലെങ്കിൽ അവൻ്റെ ഫ്രണ്ട്സ് റിലേറ്റീവ് ഈ ഒരു വീഡിയോസ് കാണുമ്പോൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം എന്നവർക്ക് തോന്നും. അന്ന് പോയി ആയിരിക്കും ഈ കമൻറ്റ് ഇങ്ങനെ ഇവിടെ ചെയ്യുമ്പോൾ ആയിരിക്കും ഇതായിരിക്കും RRmedia ഒഫീഷ്യൽ. അറിയാത്തവരാണെങ്കിൽ ഇതാരാണെന്ന് വിചാരിച്ചിട്ട് അവരെന്താക്കും, ഇതൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്യും. ഇനി അറിയുന്നവരാ ഇത് നമ്മളെ റിയാസ്മോയിദുണ്ട് അല്ലേ എന്നിട്ട് അവരെന്ത് ചെയ്യും, എൻ്റെ ചാനൽ ഓപ്പൺ ചെയ്യും. അപ്പോൾ ആ വീഡിയോസുകൾ അവരുടെ വീഡിയോസുകളൊക്കെ അവർ കാണേണ്ടവരാണ്, കാണും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ക്ലിക്ക് ചെയ്യും, ഇതൊക്കെ ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കമാൻഡ് കൊടുക്കേണ്ടത്. ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലായില്ലേ, വ്യക്തമായില്ലേ? ഓക്കെ, മറക്കണ്ട നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പരമാവധി നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം. എനിക്കറിയാവുന്ന കുറച്ചും കൂടി കാര്യങ്ങൾ, യൂട്യൂബിൻ്റെ മെയിൻ കാര്യങ്ങൾ എനിക്കറിയാവുന്ന കുറച്ചും കൂടി കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത വീഡിയോസിൽ ഞാൻ വരാം. ഓക്കെ, ബൈ.